സുഹൃത്തുക്കളെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കുവൈറ്റ് മഹാജിക് മാൾ എന്ന് പറയുന്ന ആ മാള് കാണുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ അവിടുന്ന് കഴിഞ്ഞ ആ യാത്ര കഴിഞ്ഞിട്ട് എനിക്ക് വരാൻ കഴിഞ്ഞതുകൊണ്ട് ഇവിടെ ഇന്ന് ഇവിടുത്തെ ഷൂട്ട് കൂടെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കുവൈറ്റ് മാജിക് മാളിലെ കാഴ്ചകൾ കൂടി കാണാം. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ആ കാഴ്ചകളിലേക്കൊക്കെ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. കുട്ടികൾക്ക് കളിക്കാനുള്ള റൈഡുകളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. അതുപോലെ വിദേശ നിർമ്മിതമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, പ്രോഡക്റ്റുകളൊക്കെ ഇവിടെ കിട്ടും. അപ്പോൾ ആ കാഴ്ചകളിലേക്കൊക്കെ നമുക്കൊന്ന് പോകാം. കുവൈറ്റ് മാജിക് മാളിൻ്റെ കാഴ്ചയാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മാളിന് പുറത്താണ് നിൽക്കുന്നത്. അപ്പോൾ മാളിനകത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇപ്പോൾ 7 മണി കഴിഞ്ഞിരിക്കുന്നു. ഇരുട്ട് വരക്കെ വ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ മാജിക് മാളിനകത്തുള്ള കാഴ്ചകൾ എത്തരത്തിലുള്ളതാണ്, അത് നമ്മളെ വിസ്മയിപ്പിക്കത്തക്ക തരത്തിലുള്ളതാണോ എന്നൊക്കെ നമുക്ക് കാണാം. ആ കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്കതിനകത്തുള്ള കാഴ്ച കാണാവുന്നതാണ്. നമ്മൾ മെയിൻ എൻട്രൻസിലേക്ക് എത്തി. നമ്മളകത്ത് പ്രവേശിച്ച് കഴിഞ്ഞു. അപ്പോൾ ഒരു ചെറിയ വാട്ടർ ഫൗണ്ടൈൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. വളരെ നല്ല ഒരു കാഴ്ചയാണ്. ഇപ്പോൾ ഈ കുവൈറ്റ് മാജിക് മാളിനകത്തുള്ള ഒരു ചെറിയ വെള്ളച്ചാട്ടം, കൃത്രിമമായിട്ട് രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യമാണ് കാണുന്നത്. അത് വളരെ മനോഹരമായിട്ട് തന്നെ അവർ നിർമ്മിച്ചിട്ടുണ്ട്. തൊട്ട് അടുത്ത് തന്നെ നിരവധി ഷോപ്പുകൾ, വിപണനശാലകൾ ഒക്കെ തന്നെയുണ്ട്. നല്ല മനോഹരമായിട്ട് തന്നെ ഇത് ക്രമീകരിച്ചിരിക്കുന്നു. വിവിധങ്ങളായിട്ടുള്ള സാധന സാമഗ്രികൾ, വളരെ വില കൂടിയ തുണിത്തരങ്ങൾ ഒക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുവൈറ്റ് മാജിക് മാളിനകത്തുള്ള ഷോപ്പുകളുടെ ഒരു കമനീയമായ ദൃശ്യമാണ് നമ്മുടെ കണ്ണുകൾക്ക് വിരുന്ന് നൽകിക്കൊണ്ട് ഇപ്പോൾ കാണുന്നത്. ഇന്ത്യൻ ശൈലിയിലുള്ള വേഷത്തിൽ നിൽക്കുന്ന ഒരാളുടെ ചിത്രം, ആനപ്പുറത്തിരിക്കുന്ന മറ്റൊരാളുടെ ചിത്രം, ഇതൊക്കെ ആലേഖനം ചെയ്തിരിക്കുകയാണ്. ഈ തുണിത്തരങ്ങൾക്കും അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ല വിലയുണ്ട്. ഏറ്റവും ലോകത്തിൽ തന്നെ കിട്ടുന്നതിൽ ഏറ്റവും മുന്തിയ ഇനം, ഏറ്റവും നല്ല ഡിസൈനിലുള്ള ആഭരണങ്ങളുടെ ഒരു ശേഖരമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിപുലമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് എന്ന് പറയുവാൻ കഴിയും. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച. അതുപോലെ പർദ്ദയുടെ വിവിധ വിലകളിലുള്ള പർദ്ദകൾ, അതൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വളരെ
ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഇതിനകവശത്ത് കയറി കഴിഞ്ഞാൽ മായ ശേഖരമാണ്. കുട്ടികൾ ട്രെയിനിൽ പോകുന്ന ഒരു റൈഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് വളരെ വലിയ ശബ്ദം ആയതുകൊണ്ട് പറയുന്നത് കേൾക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇനി ഇതിൻ്റെ വിഷ്വൽസ് മാത്രമാണ് ഇടുന്നത്. ഈ ശബ്ദങ്ങളൊന്ന് അടങ്ങിയതിന് ശേഷം, ഇതിന് പുറത്തിറങ്ങിയതിന് ശേഷം കൃത്യമായിട്ട് ഞാൻ അതിൻ്റെ വിവരണങ്ങൾ നൽകാം. ഇതിനകത്ത് ശബ്ദം കാരണം കറക്റ്റായിട്ട് നിങ്ങൾക്കൊന്നും കേൾക്കാൻ കഴിയാത്തതുകൊണ്ട് വിഷ്വൽസ് മാത്രം ഞാൻ ഇടുകയാണ്.
ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ പൂർത്തീകരിക്കുകയാണ്. നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി നമുക്ക് ഈ കുവൈറ്റ് മാജിക് മാളിൻ്റെ മറ്റ് കാഴ്ചകളിലേക്കാണ്. മുതിർന്നവർക്ക് ഒക്കെ റൈഡ് ചെയ്യുന്ന കേന്ദ്രം അതിന് അപ്പുറത്തായിട്ടുണ്ട്. കുട്ടികളുടെ കേന്ദ്രമുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇനി നാളത്തെ കാഴ്ചകളിൽ നമ്മൾ പങ്കെടുപ്പിക്കുന്ന അത് ഉൾപ്പെടുത്തുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകരും ഈ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കൂടാതെ ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ അത് സബ്സ്ക്രൈബ് ചെയ്യുകയും അത് ഷെയർ പരമാവധി ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അറിയിക്കുന്നു.